കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെങ് ഷുയ് പ്രകാരം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പം അതിൽ നമുക്ക് ഇപ്പോൾ കമൻ്റ് വരുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന മൂന്ന് കാര്യങ്ങൾ: ഒന്ന് തൊഴിൽ, രണ്ട് സമ്പത്ത്, മൂന്ന് കുടുംബത്തിലെ കലഹം മാറാൻ എന്താ ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, ഈ മൂന്ന് കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതിൽ നമുക്ക് തൊഴിൽപരമായിട്ട് ഗുണമുണ്ടാവാനും തൊഴിൽ കിട്ടാനും അല്ലെങ്കിൽ ഉള്ള തൊഴിൽ പ്രൊമോഷൻ ഉണ്ടാവാനും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ തൊഴിൽ സ്ഥിരമാവാനും എന്തൊക്കെ ടൂൾസുകൾ ഫെങ് ഷുയ് പ്രകാരം ചെയ്യാം എന്നുള്ളത് പറയാം. അതിൽ ഒരുപാട് ടൂൾസുകൾ ഞാൻ പറയുന്നുണ്ട്. ഇതിൽ എല്ലാ ടൂൾസും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, ഒന്നോ രണ്ടോ ടൂൾസുകൾ മാത്രം ചെയ്താൽ മതിയാവും. അപ്പം ഒരു വീടിൻ്റെ ദിക്കെന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ദിക്കുകളിലൊന്ന് അതിൻ്റെ വടക്കാണ്. വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുന്നുണ്ട്. എട്ട് ദിക്കുകളും ബ്രഹ്മസ്ഥാനവും തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, അങ്ങനെയാണ് നമ്മളിതിനെ കറക്റ്റ് എട്ടായിട്ട് തിരിക്കുന്നത്. എട്ട് ദിക്കു ഇതായിട്ട് തിരിക്കുന്നത്. അതിൽ നോർത്ത് എന്ന് പറയുന്ന ദിക്കാണ് നമുക്ക് തൊഴിലിൻ്റെ ദിക്ക്. അപ്പോൾ ഈ തൊഴിലിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം? ഒന്ന്, നമ്മളുടെ വീടിൻ്റെ പുറത്ത് വടക്ക് വശത്ത് നമുക്ക് ഒരു റൗണ്ട് റിങ് വയ്ക്കാം. ഒരു റൗണ്ട് റിങ് വെച്ചതിന് ശേഷം ഇതിനകത്ത് നിറച്ച് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചിട്ട് അക്യൂരത്തിൽ കൊടുക്കുന്ന ഒരു മോട്ടർ വാങ്ങിച്ച് ഇതിനകത്ത് വെച്ചിട്ട് ഇതിനൊന്ന് മൂവ് ചെയ്യിക്കാം. വേണമെങ്കിൽ കുറച്ച് മീനുകളും കൂടെ ഇതിനകത്തിടാം. ഇത് അപ്പോൾ എന്താ പറ്റി, വടക്ക് വശത്ത് ഒരു മൂവിങ് വാട്ടർ, മൂവിങ് വാട്ടർ. അപ്പം തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഇതൊരു നല്ല ടൂളാണ്. അപ്പം ഒരെണ്ണം ഞാനത് പറഞ്ഞു, നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. അടുത്തത്, വീടിൻ്റെ വടക്ക് ഫിത്തിയിൽ, വടക്ക് ഫിത്തിയിൽ ബ്ലൂ കളർ പെയിൻ്റ് അടിക്കുന്നതും തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാവാൻ നല്ലതാണ്. ബ്ലൂ കർട്ടൻ ഇടുന്നതും നല്ലതാണ്. അടുത്തത്, വീടിൻ്റെ പുറത്ത് വടക്ക് വശത്ത് ഒരു സിക്സ് റോഡ് വിൻഡ് ചെയിം തൂക്കിയിടുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലതാണ്. അപ്പോൾ വീടിൻ്റെ പുറമേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത്, വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത്, സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് എന്ന് പറയുമ്പം നമുക്ക് സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു അക്വേറിയം വയ്ക്കാം. അക്വേറിയം പ്ലസ് അരോന ഫിഷ് വയ്ക്കാം, നല്ല റിസൾട്ട് കിട്ടും. അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ വയ്ക്കാം, അവിടെ ഒരു വാട്ടർഫാൾസിൻ്റെ ചിത്രം വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ മങ്കി ഓൺ എലിഫൻറ്റ്, തൊഴിലിൽ സ്ഥിരത ഉണ്ടാവാനായിട്ട് മങ്കി ഓൺ ഹോഴ്സ്, തൊഴിലിൽ പ്രൊമോഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു മെറ്റൽ ടോട്ടോയ്സ് വിഷ് എഴുതി വയ്ക്കാം ജോലി കിട്ടാനായിട്ട്. അങ്ങനെ വടക്ക് ഭാഗത്ത് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ, തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. പിന്നെ തൊഴിലിൽ സ്ഥിരത ഉണ്ടാവാൻ എന്ത് ചെയ്യണം, തൊഴിലിൽ പ്രൊമോഷൻ ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ വേറെ വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ കിട്ടുന്ന ടൂൾസുകൾ വെച്ചിട്ട് നിങ്ങൾക്കിത് ഓരോ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അപ്പം വടക്കാണ് ഒരു ദിക്കിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൻ്റെ ദിക്ക്. വടക്ക് ഭാഗം നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ തൊഴിലിൽ വർധനവുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് ലാഭം കൂടും. അതായത് തൊഴിൽ കൂടുമ്പോൾ ലാഭവും കൂടുമല്ലോ, അപ്പോൾ ലാഭവും കൂടും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. ഇനി നമുക്ക് വടക്ക് വശം ഏതൊക്കെ രീതിയിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒന്ന്, വടക്ക് വശത്ത് ഒരു പിന്നെ ബൗൾ എടുത്തിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് ഇത്തരത്തിലുള്ളൊരു മെറ്റൽ ടോട്ടോയ്സ് വടക്ക് ഭാഗത്ത് സ്ഥാപിക്കുന്നത് തൊഴിൽപരമായിട്ട് ഗുണം ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ചൈനയുടെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഒരു അനിമൽ സെറ്റ് ഉണ്ട്, അതിൽ നോർത്ത് ഭാഗത്ത് ടോട്ടോയി വയ്ക്കുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉള്ള ഒരു സിക്സ് റോഡ് വിൻചെയും, സിക്സ് റോഡ് വിൻചെയും വന്നിട്ട് നമ്മൾ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യുന്നതും നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് വയ്ക്കാവുന്ന അവിടെ വയ്ക്കാവുന്ന മറ്റൊരു ടൂളെന്ന് പറയുന്നത് ഈ ടോർട്ടോയ്സിൻ്റെ സെറ്റായിട്ടുള്ളത് ഇങ്ങനെ ഇതിനെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ഡ്രാഗൻ്റെ ഹെഡും ടോർട്ടോയ്സിൻ്റെ ബോഡിയും കൂടെയുള്ള ഈ ഒരു സാധനവും നമുക്ക് വടക്ക് ഭാഗത്ത് വയ്ക്കുന്നത്, ലാഫിംഗ് ബുദ്ധ വടക്ക് ഭാഗത്ത് വയ്ക്കുന്നതും തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഓരോ ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാവട്ടെ. അതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം,
നമ്മളുടെ ഫെങ്ഷുയുടെ ക്ലാസ്സുകൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒറ്റ ദിവസത്തെ ബേസിക് ക്ലാസ്സാണ് ഇപ്പോൾ ആദ്യം ചെയ്യുന്നത്. അതിൽ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എൻ്റെ നമ്പരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെട്ട് നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ കൂട്ടി തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.